നമസ്കാരം. ഇത്രത്തോളം സങ്കീർണതകളും പ്രതിസന്ധികളും നേരിട്ട ഒരു സർക്കാർ ഒരുപക്ഷേ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. പ്രതിസന്ധികൾ പലതും അതിജീവിച്ചിട്ടുണ്ട്. പക്ഷേ പ്രകൃതി ദുരന്തങ്ങളാലും ഒപ്പം രാഷ്ട്രീയ പ്രതിസന്ധികളാലും ഇത്രത്തോളം വട്ടം കറങ്ങിയൊരു സർക്കാർ കേരള രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ അപൂർവമായിരിക്കും. അതിനെ നയിച്ച മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലായിരിക്കും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഇനി ചരിത്രത്തിൻ്റെ താളുകളിൽ രേഖപ്പെടുത്താൻ പോകുന്നത്. ഇത്രത്തോളം പ്രതിസന്ധി നേരിടുമ്പോൾ പോലും, അല്ലെങ്കിൽ സ്വന്തം ഓഫീസിലെ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന വ്യക്തി ഇത്രയും വലിയൊരു അഴിമതി ആരോപണത്തിൽ പെടുന്ന ഒരു സന്ദർഭത്തിൽ പോലും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത്രത്തോളം കൂളായും ഒപ്പം കോൺഫിഡൻസ് ആയിട്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഒരുപക്ഷെ കേട്ടുകേൾവിയുടെ മാത്രം ഭാഗമായിരുന്നു എന്ന് വേണം വിലയിരുത്തപ്പെടാൻ. പലപ്പോഴും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായി ഉത്തരം പറയുകയോ അല്ലെങ്കിൽ അതിന് മൗനം കൊണ്ട് നേരിടുകയോ ചെയ്യുന്ന പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തു വരുന്നത്. പലപ്പോഴും പല മുഖ്യമന്ത്രിമാരെയും ഈ നാട് കണ്ടിട്ടുണ്ടെങ്കിലും ഒരു പുതിയ രീതിയിലുള്ള ഒരു മാധ്യമ സംസ്കാരം സ്വമേധയാ രൂപപ്പെടുത്തിയ ഒരു വ്യക്തിയെ കൂടിയാണ് പിണറായി വിജയൻ എന്ന് നിസ്സംശയം പറയേണ്ടിയിരിക്കുന്നു. ഈ അടുത്ത ദിവസം രണ്ട് പ്രതിസന്ധികളാണ് സർക്കാരിനെ ഒരുമിച്ച് വേട്ടയാടിയത്. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ മയക്കുമരുന്ന് കേസിൽ ഇഡി അറസ്റ്റ് ചെയ്യുന്നു, ഒപ്പം സ്വന്തം പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിനെയും ഇഡി കസ്റ്റഡിയിലെടുക്കുകയാണ്. ശക്തമായ രണ്ട് പ്രതിസന്ധികൾ ഒരു സർക്കാരിനെ വേട്ടയാടുന്ന സന്ദർഭം. അതേ ദിവസം കൃത്യമായി വൈകിട്ട് 6 മണിക്ക് അവലോകന യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ടു പിണറായി വിജയൻ. ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്നുള്ള മറുചോദ്യം മാധ്യമ പ്രവർത്തകരെടുത്ത് ചോദിക്കുന്നു. അത് ശിവശങ്കറിനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കാണ് ആദ്യം അവസരം കൊടുത്തത്. അതിനുശേഷം കൃത്യമായി എഴുതി തയ്യാറാക്കിയ ഒരു രാഷ്ട്രീയ വിശദീകരണം ആ വിഷയത്തിൽ നടത്തുകയുണ്ടായി. തൊട്ടടുത്ത വിഷയത്തിൽ മൗനം അവലംബിച്ച് മടങ്ങിപ്പോകുന്നൊരു സാഹചര്യം. കൃത്യമായി 7 മണിയായി, സമയം കഴിഞ്ഞു എന്നുള്ള വിശദീകരണം നൽകി. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത്രത്തോളം പ്രതിസന്ധികൾ ഒരു സർക്കാർ നേരിടുമ്പോഴും ഇത്രത്തോളം കോൺഫിഡൻസായി എങ്ങനെ നിലനിൽക്കാൻ കഴിയുന്നു എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. ഒരുപക്ഷേ മുൻകാല രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളിലെല്ലാം പിണറായി പറഞ്ഞ രണ്ട് വാചകങ്ങൾ ഇവിടെ കടമെടുക്കേണ്ടിയിരിക്കുന്നു. അതായത്, മടിയിൽ കനമുള്ളവന് വഴിയിൽ പേടിക്കേണ്ടതില്ല. രണ്ടാമത്തേത്, ഉപ്പ് തിന്നവനാരോ അവൻ വെള്ളം കുടിക്കും. ഈ രണ്ട് വാചകങ്ങൾ മുൻനിർത്തിയായിരിക്കണം പിണറായി ഇപ്പോഴും അതിശക്തമായി തന്നെ ഈ രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിൽ വളരെ ശക്തിയാർജിച്ച് മുന്നോട്ട് പോകുന്നത്. രാഷ്ട്രീയ വിവാദങ്ങൾ ഈ സർക്കാരിന് ഒരുപാട് ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഒരു യാഥാർത്ഥ്യമാണ്. പൊതുജനങ്ങൾക്കിടയിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന വാർത്തകളും അതിൻ്റെ അനുരണനങ്ങളും സർക്കാരിനെ സംബന്ധിക്കുന്നിടത്തോളം പ്രതിച്ഛായയ്ക്ക് വലിയ കോട്ടം തട്ടി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ആ സന്ദർഭത്തിൽ പോലും തൻ്റെ നിലപാടുകളിൽ ഉറച്ച്, അല്ലെങ്കിൽ താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന അതേ വാക്ക് ആവർത്തിച്ച് വല്ലാത്ത മനോഭാവത്തിലാണ് പിണറായി കേരള രാഷ്ട്രീയത്തെ ഇപ്പോഴും മുന്നോട്ട് നയിക്കുന്നത്. ഒരുപക്ഷെ ഈ പ്രതിസന്ധികൾക്കിടയിലും കൃത്യമായി അദ്ദേഹം വാർത്താസമ്മേളനം നടത്തുന്ന സന്ദർഭങ്ങളൊന്ന് കൃത്യമായി നമ്മൾ സസൂക്ഷ്മം വീക്ഷിച്ചാൽ ഒരു കാര്യം ബോധ്യപ്പെടുന്നുണ്ട്. അതായത്, 6 മണിക്കുള്ള അവലോകന യോഗത്തിന് ശേഷം സർക്കാർ നടപ്പിലാക്കാൻ ഉപയോഗിക്കുന്ന പദ്ധതികളെ മാധ്യമങ്ങൾ കൃത്യമായി ലൈവ് കൊടുക്കുന്ന സന്ദർഭങ്ങളിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതായത്, തനിക്ക് ജനങ്ങളോട് പറയാനുള്ള കാര്യങ്ങളെ മാധ്യമങ്ങളെ വളരെ വിദഗ്ധമായി അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കൂടാതെ ഏറ്റവും ഒടുവിൽ കുറച്ച് സമയം രാഷ്ട്രീയ വിവാദങ്ങൾക്ക് മറുപടി പറയാൻ കൃത്യമായ പ്ലാനിങ്ങിലൂടെയും വരുന്നുണ്ട്. അത് പലപ്പോഴും റിട്ടേൺ ഫോർമാറ്റ് അഥവാ എഴുതി തയ്യാറാക്കിയ രീതിയിലാണ് പല മറുപടികളിലും അദ്ദേഹം എത്തുന്നു എന്നുള്ള കാര്യവും ഏകദേശം വ്യക്തമാണ്. പലപ്പോഴും ഒരു നോട്ട് നോക്കി വായിക്കുന്ന ഫീലിംഗ്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൈവശം അതുണ്ട് എന്ന് പലപ്പോഴും കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഒരു മനുഷ്യനും എങ്ങനെയാണ് ഇത്രത്തോളം വലിയ പ്രതിസന്ധികൾക്കിടയിൽ ഇത്ര ആർജവത്തോടുകൂടി അല്ലെങ്കിൽ ഇത്ര മനോബലത്തോടുകൂടി ആ വിഷയത്തെ നേരിടാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു വലിയ സംഭവം തന്നെയാണ്. ഒരു വ്യക്തിക്ക് ഇത്തരത്തിൽ, അതായത് സ്വന്തം പ്രതിച്ഛായയ്ക്കും താൻ നയിക്കുന്ന സർക്കാരിന് മേൽക്കുന്ന കനത്ത പോറലുകൾ അതിനെ എല്ലാത്തിനെയും നെവർ മൈൻഡ് ഭാവത്തിൽ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ മുന്നോട്ട് പോവുകയാണ്. മാധ്യമങ്ങൾ എത്രയൊക്കെ വളഞ്ഞിട്ട് പിടിക്കാൻ ശ്രമിച്ചിട്ടും ആ കുരുക്കുകളിലൊന്നും വീഴാതെ മുന്നോട്ട് പോവുകയാണ്. പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ തെരുവീഥികളിൽ ശക്തമായ സമര പരമ്പരകൾ കൊണ്ട് കളം നിറഞ്ഞിരിക്കുകയാണ്. എന്നിട്ടും ആ മനുഷ്യന് കുലുക്കമില്ല. എന്തൊരു മനോഭാവമാണ്. അതായത്, ഏത് വിഷയത്തെയും തൻ്റെ ഒരു തോന്നലിനപ്പുറം ഒരണുവിട വ്യതിചലിക്കാത്തൊരു മനുഷ്യനായി പിണറായി മാറുന്നു എന്നുള്ള മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഈ സങ്കീർണ സന്ദർഭമെന്ന് കൃത്യമായി വിലയിരുത്തപ്പെടുന്നുണ്ട്.
എന്തായാലും പ്രകൃതി ദുരന്തങ്ങളുടെ കാലഘട്ടത്തിൽ പോലും ഒരു കപ്പിത്താൻ എന്നുള്ള നിലയ്ക്ക് ഈ നാടിനെ അദ്ദേഹം നിർഭയത്തോടെ നിന്ന് നയിച്ചു എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട് അതിനോടൊപ്പമാണ് സർക്കാരിന്റെ ഏറ്റവും അവസാന കാലഘട്ടത്തിൽ തുടർഭരണം വരും എന്നുള്ള സന്ദർഭം പോലും ചർച്ച ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ അപ്രതീക്ഷിതമായി സ്വർണ്ണക്കടത്ത് കേസ് ഉയർന്നു വരുന്നത് ആ കേസിന്റെ ആദ്യ ഘട്ടം മുതൽ തന്നെ ഒരേ നിലപാടിലാണ് അണുവിട വ്യതിചലിക്കുന്നില്ല അല്ലെങ്കിൽ മാധ്യമങ്ങൾ തീരുമാനിക്കുന്നതല്ല ജനങ്ങളുടെ മനസ്സിലിരിപ്പ് എന്നുള്ള മറുപടികളൊക്കെ നൽകി മാധ്യമങ്ങളുടെ വായടക്കാനാണ് പലപ്പോഴും പിണറായി ശ്രമിക്കുന്നത് അതായത് കേരളത്തിനു പോലും ഒരുപക്ഷേ പരിചിതമല്ലാത്ത ഒരു രാഷ്ട്രീയ സംസ്കാരമാണ് പിണറായി വിജയൻ കേരളത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങളിൽ നിന്ന് അകന്നു നടന്ന് അല്ലെങ്കിൽ മാധ്യമങ്ങളെ കൂടെ ചേർത്ത് നിർത്താൻ ഒരു കാലത്തും തയ്യാറാകാത്ത ഒരു മനുഷ്യനാണ് പിണറായി എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രം വളരെ അധികം വെളിവാക്കിയിട്ടുണ്ട് പക്ഷേ ഇത്രത്തോളം ഒരു സന്നിഗ്ധ ഘട്ടത്തിലെത്തിയിട്ടും അദ്ദേഹത്തിന്റെ ഈ മനസാന്നിധ്യം കൈവിട്ടു പോകുന്നില്ല എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ആത്മബലം എത്രത്തോളം വലുതാണെന്ന് വെളിവാക്കുന്നുണ്ട് ഇത്രത്തോളം വലിയ രാഷ്ട്രീയ പ്രതിസന്ധികളെ അതിജീവിച്ച മുഖ്യമന്ത്രിമാർ ഒരുപക്ഷേ കേരളത്തിൽ എണ്ണം പറഞ്ഞവർ മാത്രമായിരിക്കും പിണറായി എന്ന മുഖ്യമന്ത്രിയെ ഒരുപക്ഷേ കേരളം അടയാളപ്പെടുത്താൻ പോകുന്ന രീതിയും ഇത്തരത്തിൽ തന്നെയാണ് ഈ രീതിയിൽ ഇത്ര പ്രതിസന്ധിയിൽ സർക്കാർ ചെന്ന് അധപ്പതിച്ചിട്ടും ആ മുഖ്യമന്ത്രി എന്ന വ്യക്തി ഒരു ഇഞ്ച് പോലും ചാഞ്ചാടാതെ നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ ശരീരഭാഷയിലാകട്ടെ അല്ലെങ്കിൽ മറുപടി പറയുന്ന ശൈലിയിലാകട്ടെ ഒരംശം പോലും പതർച്ച എന്ന വാക്ക് കാണാൻ കഴിയുന്നില്ല കൃത്യമായി വളരെ ലാഘവത്തോടു കൂടിയാണ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് നേരെ അദ്ദേഹം ഇരുന്നു കൊടുക്കുന്നത് ഇരുന്നു കൊടുത്തിട്ട് നമുക്കറിയാം ഒരു വനിതാ മാധ്യമപ്രവർത്തകയുടെ ഒരു ചോദ്യത്തിന് ഒരിക്കൽ പിണറായി പറഞ്ഞൊരു മറുപടിയുണ്ട് അതായത് വനിതാ മാധ്യമ പ്രവർത്തകയുടെ ചോദ്യത്തിന് അദ്ദേഹം കുറച്ച് നിമിഷം നിശബ്ദമായിരുന്നു അപ്പോൾ വീണ്ടും ചോദ്യം ആവർത്തിക്കപ്പെട്ടപ്പോൾ പിണറായി പറഞ്ഞൊരു മറുപടിയുണ്ട് നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി അർഹിക്കുന്നില്ല എന്നുള്ള ഇത്തരത്തിൽ വളരെ കണ്ണിങ്ങായിട്ടും ക്രൂഷ്യലായിട്ടും മറുപടി പറഞ്ഞ് ചോദ്യം ചോദിക്കുന്നവരുടെ വായടപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സമീപനവും പിണറായി കൈക്കൊള്ളുന്നുണ്ട് എങ്ങനെയാണ് ഒരാൾക്ക് ഇത്രത്തോളം പ്രതിസന്ധി ഘട്ടത്തിൽ ഒരിഞ്ച് ചാഞ്ചാട്ടവും ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു അത്ഭുതം തന്നെയാണെന്ന് രാഷ്ട്രീയം മാറ്റി നിർത്തി പറയേണ്ടി വരും അതായത് ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ നാട്ടിൽ കടന്നു വന്നു അന്ന് പോലും പിണറായി ഇവിടത്തെ വിശ്വാസ സമൂഹത്തെ മൊത്തം നയിച്ചിരുന്ന തന്ത്രിമാരോട് പറഞ്ഞൊരു വാചകമുണ്ട് അതായത് ശബരിമല നട പൂട്ടിയെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട് അതായത് കോന്താലയിൽ കെട്ടിയിട്ട താക്കോലല്ല അധികാരമെന്ന് കാലങ്ങളായി ഈ നാട്ടിൽ നിൽക്കുന്ന പല വ്യവസ്ഥിതികൾക്കും നേരെ വിരൽ ചൂണ്ടുന്ന ഒരു വ്യക്തിയായി പിണറായി മാറി അതുകൊണ്ട് തന്നെയാണ് വിശ്വാസ സമൂഹങ്ങൾക്കിടയിൽ വലിയൊരു ശത്രുത അദ്ദേഹത്തിന് സൃഷ്ടിക്കപ്പെടുകയും കേരളത്തിൽ ഒരുപാട് പേർ അദ്ദേഹത്തോട് താല്പര്യക്കുറവുമുണ്ടായ സാഹചര്യം അത് തന്നെയാണ് കാര്യം ഒരു അധികാര കേന്ദ്രത്തിൽ ഇരിക്കുന്നവർ പലപ്പോഴും കൈവയ്ക്കാൻ ധൈര്യപ്പെടാത്ത മേഖലയിൽ പിണറായി അധികാരത്തിലെത്തിയതിനു ശേഷം കൈവച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം അദ്ദേഹത്തിന് ഒരുപാട് ശത്രുക്കളെ സൃഷ്ടിച്ചു അദ്ദേഹത്തിന്റെ ആ തീരുമാനം തന്നെയാണ് ഒരുപക്ഷെ ബി ജെ പിക്ക് ഈ നാട്ടിൽ കുറെ കൂടി വളർച്ചയ്ക്ക് ആക്കം കൂട്ടി എന്നുള്ളതും യാഥാർത്ഥ്യമാണ് പക്ഷേ എന്നിരുന്നാലും നിലപാടുകൾ എന്ന വാക്കിന് കൃത്യമായി അർത്ഥം നൽകി മുന്നോട്ട് പോകുന്ന ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു വ്യക്തിയായി പിണറായി മാറിയിരിക്കുന്നു എന്തിന്റെ പേരിലായിക്കോട്ടെ താൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്നുള്ള നിലപാടുകാരനാണ് അത് പാർട്ടിക്കുള്ളിലായിക്കോട്ടെ അല്ലെങ്കിൽ സർക്കാരിലായിക്കോട്ടെ എവിടെയും എന്തിലും തന്റേതായ ഒരു ശൈലി പിണറായി രൂപപ്പെടുത്തിയിരിക്കുന്നു അതിന് കേരളം പലപ്പോഴും വിയോജിച്ചിട്ടുണ്ടെങ്കിലും അതിനോട് മുഖം തിരിച്ച് നടക്കാനാണ് ആ രാഷ്ട്രീയ നേതാവ് എപ്പോഴും താല്പര്യം കാണിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി ഘട്ടത്തിലും അദ്ദേഹത്തിന്റെ ഈ നിലപാടുകൾ സൂചിപ്പിക്കുന്നത് ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ ഇത്രത്തോളം മനോബലവും അല്ലെങ്കിൽ ഇത്രത്തോളം ആത്മബലവുമുള്ള അല്ലെങ്കിൽ ഇത്രത്തോളം ആർജവുമുള്ള മറ്റൊരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല എന്ന് പിണറായി വിജയനെ കുറിച്ച് പറയേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെയാണ്.